Welcome students, in the Namala JavaScript like code the Lana means like a poor. In the Namada's Rame and the Nishovichina only code the script or a web page and other edit the yard and the Elen Corepamondo Adine browser Angi Riku Langilla run chain and anyway the Kimo in the Lana Namalana no can pogon. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ടെക്സ്റ്റ്ബുക്കിലെ ഒരു കോഡ് ഞാനിവിടെ ആദ്യം ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് താഴെ വീണ്ടും ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഞാൻ പറഞ്ഞു നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന അതാണ്, ഒന്നിൽ കൂടുതൽ സ്ക്രിപ്റ്റുകളെ ഒരു പേജിനകത്ത്, ഒരു എച്ച് ടി എം എൽ പേജ് അല്ലെങ്കിൽ ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിനകത്ത് ഉൾപ്പെടുത്തിയാൽ ആ സ്ക്രിപ്റ്റുകളൊക്കെ വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു സ്ക്രിപ്റ്റും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മൾ ഇത് കൊടുക്കുന്നു, ഇത് നമുക്ക് H3 കൊടുക്കാം. ഇവിടെ H3, ഓക്കെ. എന്നിട്ട് ഇവിടെ H3. അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണം ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്, മൂന്ന് സ്ക്രിപ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്ന് സ്ക്രിപ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഫയൽ എടുക്കുന്നു, സേവ് ആസ്. ഞാൻ സേവ് ചെയ്യുന്ന എൻ്റെ ഫോൾഡറിലേക്ക് പോകുന്നു. ഇവിടെ നമുക്ക് കൊടുക്കുകയാണ് 3sr.html. മൂന്ന് സ്ക്രിപ്റ്റുകൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. 3sr.html എന്നും പറഞ്ഞാണ് സേവ് ചെയ്തേക്കുന്നത്. അപ്പം ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണം, ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് എഴുതേണ്ടത് എപ്പോഴും സ്ക്രിപ്റ്റ് സ്ലാഷ് സ്ക്രിപ്റ്റിനകത്താണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ഇൻട്രഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പഠിച്ചു, നമ്മുടെ ബോഡിക്കകത്ത് ജാവാസ്ക്രിപ്റ്റ് വെച്ച് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഡോക്യുമെൻ്റ് റോട്ട് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ മൂന്ന് ഹെഡിങ്സ് ആണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് H1 എന്ന് പറയുന്ന ഹെഡിങ്, രണ്ടാമത് H2 എന്ന് പറയുന്ന ഹെഡിങ്, മൂന്നാമത് H3 എന്ന് പറയുന്ന ഹെഡിങ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ആ സ്ക്രിപ്റ്റിൽ നമ്മളൊരു കാര്യം പഠിച്ചു, സ്ക്രിപ്റ്റിനകത്ത് ടാഗ് എഴുതുവാണെങ്കിൽ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് വെച്ച് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനൊരു ഇതിനെ എങ്ങനെ നമുക്ക് അതിനൊരു ഓൾട്ടർനേറ്റ് മെത്തേഡ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിൻ്റെ മേളിൽ നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് സ്ലാഷ് സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ക്ലോസിംഗ് ടാഗ് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അകത്ത് നമ്മൾ കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല എന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കൂടെ നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ പരിഹാരം ഞാൻ അന്ന് കാണിച്ചു തരികയും ചെയ്തു. ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റിനകത്ത് ടാഗിനെ എഴുതുക, അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, നമ്മളപ്പം ഇവിടെ മൂന്ന് സ്ക്രിപ്റ്റുകൾ. അപ്പം നമ്മുടെ ഇന്നത്തെ ജോലി എന്ന് പറയുന്ന ഇതാണ്, ഒന്നിൽ കൂടുതൽ സ്ക്രിപ്റ്റിനെ ഒരു എച്ച് ടി എം എൽ പേജിനകത്ത് എഴുതിയാൽ അതെല്ലാം വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഫയൽ നെയിം ഒന്ന് കൊടുത്തു നോക്കാം, 3sr.html. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്ന് സ്ക്രിപ്റ്റും വർക്ക് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്, ഒന്നിൽ കൂടുതൽ സ്ക്രിപ്റ്റിനെ ഒരു എച്ച് ടി എം എൽ പേജിനകത്ത് ഉൾപ്പെടുത്താം. പക്ഷേ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണം, ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയാൽ അത് ക്ലോസ് ചെയ്യാൻ മറക്കരുത്, സ്ലാഷ് സ്ക്രിപ്റ്റ്. അടുത്ത സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്താൽ ആ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഓരോ സ്ക്രിപ്റ്റിൻ്റെയും ക്ലോസ് ചെയ്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ സക്സസ് ആയിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എറേഴ്സ് വന്നാൽ, ഞാൻ പറഞ്ഞു ഇത് ഇൻ്റർപ്രറ്ററാണ്, അപ്പം എറേഴ്സ് വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമുണ്ട്. ആ എറേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസം വരും. അപ്പം അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ജോലി. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഈ രണ്ടാമത്തെ വീഡിയോയിൽ കൂടെ നമുക്ക് ഒന്നിൽ കൂടുതൽ സ്ക്രിപ്റ്റിനെ ഒരു എച്ച് ടി എം എൽ പേജിനകത്ത് ഉൾപ്പെടുത്തിയാൽ അവയെല്ലാം നമുക്ക് റൺ ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.